നമസ്കാരം, ഏവർക്കും എച്ച് എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. ഇന്ന് പത്താം ക്ലാസ്സിലെ തൊടുവരകൾ, ടാൻജൻസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം, ഐഡിയയിലേക്ക് കടക്കാം. ഹിയർ പി എ ആൻഡ് പി ബി ആർ ടു ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെന്റർ ഒ. ഒ കേന്ദ്രമായ വൃത്തത്തിലേക്ക് പി എന്ന ബാഹ്യബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുള്ള ബിന്ദുവിൽ നിന്നുള്ള രണ്ട് തൊടുവരകളാണ് പി എയും പി ബിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒ എ റേഡിയസ് ആണ്, പി എ എന്ന് പറയുന്ന ടാൻജന്റ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ദ ആംഗിൾ ബിറ്റ്വീൻ എ ടാൻജന്റ് ലൈൻ ആൻഡ് റേഡിയസ് ത്രൂ ദാറ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആർ പെർപെൻഡിക്കുലർ. ഈ തൊടുവരയും ആ തൊടുബിന്ദുവിലൂടെയുള്ള ആരവും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 90 പ്ലസ് 90 എന്ത് വരും? 180 ഡിഗ്രി എന്ന് വരും. ഹിയർ പി എ ഒ ബി, പി എ ഒ ബി ഇറ്റ് ഇസ് എ ക്വാഡ്രിലാറ്ററൽ അല്ലെ. പി എ ഒ ബി എന്ന് പറയുന്ന ഒരു ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്താന്ന് കിട്ടി? 180 കിട്ടി. അതുകൊണ്ട് എന്തായിരിക്കണം അടുത്ത രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുന്ന? ആംഗിൾ പിയും ആംഗിൾ ഒയും കൂടെ ആഡ് ചെയ്താലും അതും എന്ത് തന്നെ വന്നം? 180 ഡിഗ്രി എന്ന് വന്നം. ഇതിൽ നിന്ന് അതായത് ഇതും ഇതും കൂടെ ആഡ് ചെയ്ത 180 ആണെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ ഒയും ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ അതും 180 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാം. അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടാണ്. ഇനി സർക്കിൾ, ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ത്രൂ ടു പോയിന്റ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് അറ്റ് ദീസ് പോയിന്റ് ആർ സപ്ലിമെന്ററി. അപ്പൊ അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ആരങ്ങൾ, വൃത്തത്തിന്റെ ആരങ്ങൾ തമ്മിലുള്ള കോണും ആ ആരങ്ങൾ വൃത്തത്തിലെ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് തൊടുവരകൾ തമ്മിലുണ്ടാക്കുന്ന കോണും എന്തായിരിക്കും? സപ്ലിമെന്ററി അല്ലെങ്കിൽ അനുപൂരകങ്ങളായിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണെന്നുള്ള ഒരു ഐഡിയയിലേക്ക് കിട്ടും. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു ക്വസ്റ്റിലേക്ക് കടക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി വിത്ത് ഓൾ സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. അതായത് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി കോണുകളുള്ള ഒരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളിലും തൊടുന്ന വിധത്തിൽ 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. അതായത് ഇതുപോലെ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാവണം. ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡിനെയും എല്ലാ വശങ്ങളെയും മുട്ടുന്ന വിധത്തിലൊരു സർക്കിൾ വൃത്തം വരയ്ക്കണം. ആ വൃത്തത്തിന്റെ റേഡിയസ് എത്രയായിരിക്കണം? 2.5 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിപ്പോ തൊട്ടുമുമ്പ് കണ്ടു ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കണം? ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 180 വരണം. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇതെന്തായിരിക്കണം? 140 ആയിരിക്കണം. അപ്പൊ 140 പ്ലസ് 40 180 ആവും. ഈ ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 വരണം. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? ഇത് 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കണം. അപ്പോഴല്ലേ 100 പ്ലസ് 80 180 വരുള്ളൂ. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരണം? 60 എന്താ ആഡ് ചെയ്താലാണ് 180 വരുന്നത്? 60 കൂടി 120 ആഡ് ചെയ്യണം അല്ലേ. 120 ആഡ് ചെയ്യുമ്പോഴാണ് 180 വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതാണ് റഫ് ഫിഗർ. ഒരു ട്രയാങ്കിൾ വെറുതെ വരച്ചു, അതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരച്ചു അല്ലെ. ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇതെന്ത് വരണം? 140 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കണം. ഇത് 80 ആവണമെങ്കിൽ ഇതെന്ത് വരണം? 100 ആയിരിക്കണം. അത് മറ്റു വിധത്തിൽ പറയാം, നമുക്കിവിടെ വരയ്ക്കേണ്ട ആ സർക്കിള് ആ ട്രയാങ്കിളിന്റെ ഇൻസൈഡിലാണ് വരുന്നത് അല്ലെ. ആ ത്രികോണത്തിന്റെ ഉള്ളിലായിട്ടാണ് എല്ലാ ബിന്ദുക്കളെയും കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ എല്ലാ വശങ്ങളെയും കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ തന്നിരിക്കുന്ന ആംഗിൾസ് 40 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യണം? 180 നിന്ന് ഗിവൺ ആംഗിൾ 40 മൈനസ് ചെയ്യണം. അപ്പോൾ ഒരു ആംഗിൾ കിട്ടും എത്രയാ? 140. അതുപോലെ
180 നിന്ന് സെക്കൻഡ് ആംഗിൾ 60 മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 120 ഡിഗ്രി കിട്ടും. അതുപോലെ 180 നിന്ന് തേർഡ് ആംഗിൾ ഏതാ? 80 മൈനസ് ചെയ്യണം. അപ്പോൾ 100 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വരയ്ക്കണം. എങ്ങനെയാ? ആദ്യം തന്നെ 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? റേഡിയസ് മാർക്ക് ചെയ്യണം. ആ റേഡിയസിൽ 140 ഡിഗ്രി മാർക്ക് ചെയ്തു, അതുപോലെ 120 ഡിഗ്രി മാർക്ക് ചെയ്തു, എന്ത് ചെയ്തു? 100 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഈ മൂന്ന് പോയിന്റ്സ് കിട്ടും. ഇനി ആ മൂന്ന് പോയിന്റിലൂടെയുള്ള ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് വരയ്ക്കാൻ നോക്കാം. ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന പോലെ 2.5 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യണം? 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കണം. അതിനുശേഷം എങ്ങോട്ടെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഈ റേഡിയസ് ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം 180 നിന്ന് തന്നിരിക്കുന്ന 60 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 120 ഡിഗ്രി വരും. അതുപോലെ 180 നിന്ന് 40 ഡിഗ്രി മൈനസ് ചെയ്യുക, അപ്പൊ എന്ത് വരും? 140 ഡിഗ്രി വരും. അപ്പൊ അതിനുശേഷം ആദ്യം എന്ത് ചെയ്യണം? 180 നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആദ്യം തന്നെ ഒരു റേഡിയസ് വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊട്രാക്ട് എടുത്തിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. 120 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത ആംഗിൾ മാർക്ക് ചെയ്യുക, എത്രയാ? 140 ഡിഗ്രി പ്രൊട്രാക്ട് എടുത്ത് ആ സൈഡിൽ വെച്ചു, റേഡിയസിനകത്ത് വെച്ചിട്ട് 140 ഡിഗ്രി എവിടെയാന്ന് നോക്കുക. 140 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ 140 ഡിഗ്രിയുടെ അടുത്ത റേഡിയസ് ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇങ്ങോട്ടൊരു റേഡിയസ് മാർക്ക് ചെയ്തു അല്ലെ? ആദ്യം റേഡിയസ് മാർക്ക് ചെയ്തു, 120 ഡിഗ്രിയിൽ അടുത്തത് വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ മൂന്ന് പോയിന്റ്സിലൂടെ എന്ത് ചെയ്യുക? ടാൻജൻസ് വരയ്ക്കുക. അതിനായി എന്ത് ചെയ്യണം? അതിനായിട്ട് ഈ പോയിന്റ് കുത്തിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുക. ആ ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ഇതുപോലെ ഇങ്ങോട്ട് ഒരാൾക്ക്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരാൾക്ക്, ആ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് കൂടെ ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ അടുത്ത പോയിന്റ് എടുക്കുക. ആ പോയിന്റിലും രണ്ട് സൈഡിലേക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ആ രണ്ട് പോയിന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുക? വീണ്ടും ഇതുപോലെ രണ്ട് ആർക്സ് ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പോയിന്റും ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ ലൈൻ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ് എടുക്കുക. മൂന്നാമത്തെ പോയിന്റിലും ഇതുപോലെ തന്നെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഒരാൾക്ക്, ഈക്വൽ ഡിസ്റ്റൻസിൽ ഇപ്പുറ സൈഡിലേക്ക് ഒരാൾക്ക് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരാൾക്ക്, അതുപോലെ ഈ പോയിന്റിൽ നിന്നും ഒരാൾക്ക്. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പോയിന്റും സർക്കിളിന്റെ ഈ പോയിന്റും ഈ പോയിന്റും നമ്മൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുക. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിള് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 വരുമല്ലോ. ഇത് 120 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തത് 140 ആണ് അല്ലേ? ഈ ആംഗിൾ 140 ആണെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 വരണം, അതുകൊണ്ട് ഇതെന്തായിരിക്കണം? 40 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കണം. അപ്പോൾ അത് 80 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഈ ആംഗിളോ ആംഗിൾ അതിന്റെ ഡബിൾ 180 ഡബിൾ 160 ഡിഗ്രിയും ആയിരിക്കും നമുക്ക് കാണാം. അപ്പൊ ഇതുപോലെ ആ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ആ ട്രയാങ്കിളുടെ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തവും ഇതുപോലെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം ദ പിക്ചർ പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ആർ ഈക്വൽ, ഓർ പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഇൻ ദ ഗിവൺ പിക്ചർ ആർ ഈക്വൽ. ഈ ചിത്രത്തിലുള്ള രണ്ട് തൊടുവരകളും തുല്യ നീളമുള്ളതാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ
ഒരു പേര് കൊടുക്കാം. എ ബി പി എന്ന് പേര് കൊടുത്തു. പി എ പി ബി ഈ രണ്ട് ലൈൻസ് പി എ ആൻഡ് പി ബി ആർ ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി ടു ദ സർക്കിൾ വിത്ത് സെന്റർ ഓ കേന്ദ്രമായ വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകളാണ് പി എയും പി ബി. നമുക്ക് തെളിയിക്കേണ്ടത് ഈ പി എയുടെയും പി ബിയുടെയും നീളം തുല്യമാണെന്നാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പിയും ഒയും തമ്മിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്താറിയാം, എ ഒയും ബി ഒയും ഈക്വൽ ആണ്. ഇതും ഇതും ഈക്വൽ ആണ്. കാരണം എന്താ, ഇത് രണ്ടും വൃത്തത്തിന്റെ ആരങ്ങളാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ്. എയോയും എഒയും ബി ഒയും റേഡിയസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടിന് നീളം തുല്യമാണ്. ഇനി ഈ ആംഗിൾ, ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. രണ്ടും 90 ഡിഗ്രിയാണ്. ടാൻജന്റും റേഡിയസ് ത്രൂ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെ. തൊടുവരയും തൊടുബിന്ദുവിലൂടെയുള്ള ആരവും ലംബമാണ്. ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. ഇനിയോ പി ഒ എന്ന് പറയുന്ന സൈഡ് രണ്ട് ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും പി ഒ എന്ന് പറയുന്ന സൈഡ് ഉണ്ട് അല്ലെ. ട്രയാങ്കിൾ പി എ ഒയിലും ട്രയാങ്കിൾ പി ബി ഒയിലും പി ഒ എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഏതൊക്കെ ട്രയാങ്കിൾ, ട്രയാങ്കിൾ പി എ ഒയും ട്രയാങ്കിൾ പി ബി ഒയും ഈക്വൽ ആണ്. അതായത് ഈ ട്രയാങ്കിളും അല്ലെങ്കിൽ ഈ ത്രികോണവും ഈ ട്രയാങ്കിളും ഈ ത്രികോണവും തുല്യമാണ്. അത് രണ്ടും തുല്യമാണെങ്കിൽ പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളുടെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്. ഈ സൈഡ് ഈ സൈഡ് ഈക്വൽ ആണ്. ഈ സൈഡ് രണ്ട് കോമൺ ആണ് അല്ലെ. ഈ സൈഡ് രണ്ട് ട്രയാങ്കിൾ കോമൺ ആണ്. അതായത് മൂന്നാമത്തെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അത് പി എയും പി ബിയും ഈക്വൽ ആണ്. ഇവിടെ പി എയും പി ബിയും എന്താണ്, ടാൻജൻസ് ആണ്. അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടാണത്, ഇനി സർക്കിൾ ദ ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദാറ്റ് സർക്കിൾ ആർ ഈക്വൽ അല്ലെ. ഒരു സർക്കിളിന്റെ ബാഹ്യബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകളും തുല്യ നീളമുള്ളവയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ ക്വസ്റ്റിന് തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റിലേക്ക് കടക്കാം. ഇതേ ചോദ്യത്തിന് തന്നെ രണ്ടാമത്തെ ഉപചോദ്യത്തിലേക്ക് കടക്കാം. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ആൻഡ് ദ പോയിന്റ്സ് വെയർ ദ ടാൻജൻസ് മീറ്റ് ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ്. അതായത് നമുക്ക് അടുത്ത് തെളിയിക്കേണ്ടത് ഈ വൃത്തത്തിന്റെ കേന്ദ്രവും അതുപോലെ രണ്ട് തൊടുവരകളും കൂട്ടിമുട്ടിയ ആ ബിന്ദുവും തമ്മിൽ വരയ്ക്കുന്ന വര ഈ ആരങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോണിനെ സമഭാഗം ചെയ്യുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമുക്ക് തെളിയിക്കേണ്ടത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ്. നമുക്ക് എന്തറിയാം, തൊട്ടു മുമ്പ് ചെയ്ത കേസില് ഈ സൈഡ് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ ഇത് കോമൺ ആണ്, ഈ ആംഗിൾ എന്താണ് 90 ഡിഗ്രി വീച്ചമാണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ത്രികോണങ്ങൾ രണ്ടും തുല്യമാകുമ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണെന്ന് കിട്ടി. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതുപോലെ ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏത് ആംഗിൾ എ ഒ പിയും ആംഗിൾ ബി ഒ പിയും ഈക്വൽ ആണ്. കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താ, ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് ഇവിടെ കിട്ടി. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് കിട്ടി, ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ പോയിന്റ് വേർ ദ ടാൻജൻസ് മീറ്റ് ബൈസെക്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ്. ഈ സെന്ററും ആ രണ്ട് ടാൻജൻസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ തമ്മിൽ വരയ്ക്കുന്ന ഈ പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ഈ ആംഗിളിനെ റേഡിയസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ തുല്യമായി ഭാഗിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ഉപചോദ്യം. നമുക്ക് ഇതേ ക്വസ്റ്റിന് തന്നെ തേർഡ് സബ് ക്വസ്റ്റിലേക്ക് കടക്കാം. പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ പി ഒ ബൈസെക്സ് ദിസ് ലൈൻ എ ബി. ഈ എ ബി എന്ന വരയെ പി ഒ എന്ന് പറയുന്ന ഈ വര ബൈസെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നു, തുല്യമായി ഭാഗിക്കുന്നു എന്ന് തെളിയിക്കുക. അതായത് എ ബിയുടെ ഈ പി ഒയും എ ബിയും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഞാൻ എം എന്ന് എടുത്തു, അല്ലെങ്കിൽ നമുക്ക് എം എന്നുള്ള പേര് നൽകാം. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന്. അപ്പൊ
അതിനെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, പി എ എന്ന് പറയുന്ന ആ ടാഞ്ചന്റും പി ബി എന്ന് പറയുന്ന ടാഞ്ചന്റും ഈക്വൽ ആണെന്ന് നമ്മൾ തൊട്ടു മുമ്പ് പ്രൂവ് ചെയ്തു. പി എയും പി ബിയും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്കറിയാവുന്ന എന്താ, ട്രയാങ്കിൾ പി എ ഒ, പി എ ഒ എന്ന് പറയുന്ന ട്രയാങ്കിളും പി ബി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി പി ഒ, ആംഗിൾ ബി പി ഒ, ബി പി ഒ എന്ന് പറയുന്ന ഈ ആംഗിളും എ പി ഒ എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ആണ്. ആംഗിൾ എ പി ഒയും ഈക്വൽ ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. പി എം എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. പി എം എന്ന് പറയുന്ന സൈഡ് ഈ ട്രയാങ്കിളിലുമുണ്ട്, ഈ ട്രയാങ്കിളിലുമുണ്ട്. അപ്പോൾ പി എം ഈക്വൽസ് പി എം. അതുകൊണ്ട് ട്രയാങ്കിൾ പി എം എ, ട്രയാങ്കിൾ പി എം എ, പി എം എ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും പി എം ബി, ട്രയാങ്കിൾ പി എം ബി, പി എം എ എന്ന് പറയുന്ന ട്രയാങ്കിളും പി എം ബി എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ അല്ലേ? കാരണം എന്താ, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡ് കോമൺ ആണ്. നമുക്കറിയാവുന്ന ഈ ആംഗിളും ഈ ആംഗിളും എന്താണെന്ന് അറിയാം, ഈക്വൽ ആണെന്നും അറിയാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ എ എം എന്ന് പറയുന്നതും ബി എം എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പൊ എ എം ഈക്വൽസ് ബി എം എന്നിവിടെ നമുക്ക് കിട്ടി. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിലോ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഏതാ, ആംഗിൾ പി ബി എമ്മും ആംഗിൾ പി ബി എമ്മും ആംഗിൾ പി എ എമ്മും ഈക്വൽ ആണ്. കൂടാതെയോ പി എം എയും ആംഗിൾ പി എം എ, അതുപോലെ ആംഗിൾ പി എം ബി, ഇത് രണ്ടും ഈക്വൽ ആണ്. ഏത്, ഇവിടെ തന്നെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ആ രണ്ട് ആംഗിൾസ് എന്താണ്, ലീനിയർ പെയേഴ്സ് ആണ് അല്ലേ? അതുകൊണ്ട് ഈ രണ്ടും ആംഗിളും എത്ര വെച്ച് വരും, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ലീനിയർ പെയർ ആയതുകൊണ്ട് രണ്ടും 90 ഡിഗ്രി വെച്ച് വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് കിട്ടി, ആദ്യം നമുക്ക് കിട്ടിയത് എ എം എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ബി എം എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രി വീതമാണെന്നും കിട്ടി. അതായത് പി ഒ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി, പി ഒ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് കിട്ടി. കൂടുതൽ ഗണിത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.